പൈസ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൽ പ്രമേഹം വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഫാറ്റ് ലിവർ ബുദ്ധിമുട്ടുകൾ വെരികോസ് പ്രശ്നങ്ങൾ തൈറോയ്ഡ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ ഒബേസിറ്റി വെയ്റ്റ് കൂടുന്ന കാര്യങ്ങൾ വെയിറ്റ് കൂടുന്നു അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം ഉണ്ടാകുന്നു കൊളസ്ട്രോൾ കൂടുന്നു ഫാറ്റ് ലിവർ വരുന്നു ഷുഗറിൽ ചെറിയ വേരിയേഷൻ വരുന്നു യൂരിക് ആസിഡ് കൂടുന്നു എന്നൊക്കെ പറയുന്ന ചേഞ്ചസ് വരുമ്പോഴേ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ആ ചെറിയ അളവിൽ ഷുഗർ കൂടിയല്ലോ ഉടനെ ഒരു മരുന്ന് കഴിക്കാം എന്നുള്ളതാണ് നമ്മളുടെ കൂടെ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഹെൽത്ത് ടോപ്പിക്സിലൊക്കെ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡോക്ടർ മനോജ് ജോൺസൺ സാറാണ് നമ്മളുടെ കൂടെയിൽ അപ്പോൾ സാറോട് നമുക്ക് അല്പം കാര്യങ്ങൾ ചോദിച്ചിട്ട് ഡിസ്കഷൻ ആരംഭിക്കാം മെയിനായിട്ട് സാറോട് ഞാൻ ചോദിക്കുന്നത് സാറ് മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിലാണ് കൂടുതലായിട്ട് അഡ്രസ്സ് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിൽ പൊതുവിൽ സാറ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇവിടെ കേരളത്തിൽ സമൂഹത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്ത് ടൈപ്പ് ഓഫ് ഡിസീസസ് ഡിസീസൊക്കെയാണ് ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നാലും കേരളത്തിൽ കുറച്ച് കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടേത് ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൽ പ്രമേഹം വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഫാറ്റ് ലിവർ ബുദ്ധിമുട്ടുകൾ വെരികോസ് പ്രശ്നങ്ങൾ തൈറോയ്ഡ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകൾ ഒബേസിറ്റി വെയ്റ്റ് കൂടുന്ന കാര്യങ്ങൾ അപ്പോൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴത്തേനും കുറേ പ്രശ്നങ്ങൾ നമ്മൾ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്ത് വളരെ കോമൺ ആണ് അപ്പോൾ അങ്ങനെ വരുമ്പം എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കോമൺ കോമണാന്ന് സ്റ്റഡി ചെയ്ത് പോയപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം കാരണം നമ്മുടെ മനോരമയുടെ ആ സർവേയിൽ തന്നെ പലർക്കും അറിയാം ഒരു ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിൽ നൂറ് നൂറ്റമ്പത് രൂപയാണ് ഒരു മാസം അല്ലെങ്കിൽ സോറി ആ ഒരു മാസം മരുന്നിനു വേണ്ടി ചിലവാക്കുന്ന സ്ഥലത്ത് കേരളത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ചില്ലറ രൂപയാണ് ഒരാൾ ഒരു മാസം മരുന്നിനു വേണ്ടി ചിലവാക്കുന്നത് അപ്പോൾ ഈ സർവേയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോൺഷ്യസ് ആണ് ഹെൽത്ത് കോൺഷ്യസ് ആണ് കേരളത്തിൽ പക്ഷേ ആ ട്രാക്ക് ട്രാക്കൊന്ന് മാറിപ്പോയി അത്രയേ ഉള്ളൂ കാരണം ജീവിതശൈലി രോഗങ്ങൾക്കും മരുന്ന് കഴിച്ചാൽ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരുമ്പോഴാണ് ഈ മരുന്നുകളുടെ എണ്ണം കൂടുന്നത് കാരണം എന്താണ് നമ്മളൊരു വെയിറ്റ് കൂടുന്നു അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസമുട്ടലുണ്ടാകുന്നു കൊളസ്ട്രോൾ കൂടുന്നു ഫാറ്റി ലിവർ വരുന്നു ഷുഗറിൽ ചെറിയ വേരിയേഷൻ വരുന്നു യൂരിക് ആസിഡ് കൂടുന്നു എന്നൊക്കെ പറയുന്ന ചേഞ്ചസ് വരുമ്പോഴേ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ആ ചെറിയ അളവിൽ ഷുഗർ കൂടിയല്ലോ ഉടനെ ഒരു മരുന്ന് കഴിക്കാം എന്നുള്ളതാണ് പക്ഷേ അത് ഫുഡിൽ മാറ്റം വരുത്തി എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്തിച്ച് കുറയ്ക്കുക എന്നുള്ള മെത്തഡിനെക്കാട്ടിലും എളുപ്പപ്പണിയായിട്ട് നമ്മൾ ആ ഒരു മരുന്ന് കഴിച്ച് റെഡിയാകും എന്നുള്ളത് വിശ്വസിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത് അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യം വെച്ചാൽ നമ്മളെല്ലാവരും എളുപ്പപ്പണിയിലെ ആൾക്കാരാണ് നമുക്ക് ഭക്ഷണം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ നോക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ ഒരു ഈസി ആയിട്ട് ഒരു ഒരു ഗുളികയോ ഒരു കഷായമോ ഒരു മരുന്നോ സിറപ്പോ ഇഞ്ചക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം അല്ലാതെ എനിക്ക് വേറെ കാര്യങ്ങൾ പറ്റുന്നില്ല എന്ന് വരുന്നതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം പക്ഷേ ഒരു പ്രത്യേകതന്നു വെച്ചാൽ ഈ ചികിത്സയോ മരുന്നോ ആശുപത്രികളോ ഡോക്ടർമാരോ മാറി മാറി ചെയ്തെങ്കിലും ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ പ്രമേഹമുള്ള ഒരാൾ പ്രമേഹം ഉള്ള ഒരാൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു അതിനുള്ള മരുന്ന് കൊടുക്കുന്നു രണ്ട് മാസം കഴിയുമ്പോഴത്തേനും അവർക്ക് വേറെ ഒരു പ്രശ്നം അതല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ നിൽക്കുന്നില്ല അപ്പോൾ എന്തായി ഒരു ഗുളികയുടെ കൂടെ വേറൊരു ഗുളികയും കൂടെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തും പറയുന്ന കാര്യം എന്താ കുഴപ്പമില്ല നമ്മളൊന്നും പേടിക്കേണ്ട നമ്മളിത് ഈ ഒരു ഡോസ്ട് കൂട്ടുക ശരിയാകും ഇങ്ങനെ മൂന്നും നാലും മരുന്നുകൾ കഴിഞ്ഞാൽ ഇൻസുലിനിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഒരു നേരം മതി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് രണ്ടും മൂന്നും തവണ ഡോസുകൾ ഡോസുകളിങ്ങനെ കൂട്ടിക്കൂട്ടി പോകുമ്പോൾ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരാൾ ജീവിതശൈലി മാത്രം ഫോക്കസ് ചെയ്യാതെ മരുന്നുകളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം ശ്രദ്ധിക്കാതെ മരുന്നുകളിലേക്ക് വരുമ്പോൾ ഡാമേജ് കൂടും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഷുഗറുള്ള ആളുകൾക്ക് ഷുഗർ കണ്ട്രോളായിരിക്കും കാരണം എന്താ മരുന്നെടുക്കുന്നു പക്ഷേ കാലിന് പുകച്ചിൽ മരവെയ്പ് മസിലുകയറ്റ പ്രശ്നങ്ങൾ കാഴ്ച മങ്ങി മങ്ങി വരുന്ന ബുദ്ധിമുട്ടുകൾ ചില ആളുകളുടെ ഷോൾഡർ സ്റ്റിഫായിരിക്കും ചിലപ്പം എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ടും വേദന തുടങ്ങും കൈ പൊങ്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഭൂരിഭാഗം ആളുകളിലും സംഭവിക്കുന്ന പുരുഷന്മാരിൽ ഉദാഹരണക്കുറവുണ്ടാകും അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബ്ലോക്കുകളാണ് അതായത് ശരീരത്തിലെ രക്തക്കൊഴലുകൾക്കെല്ലാം ബ്ലോക്കാണ് പക്ഷേ ഇപ്പോൾ അവകാശപ്പെടും എൻ്റെ ഷുഗർ കൺട്രോളാണ് അപ്പം ഇങ്ങനത്തെ ഒരു ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ പല കാര്യങ്ങളല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സാണ് നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ആവശ്യം അതാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കേരളത്തിലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാനുള്ള സമയമായി എന്നുള്ളതാണ് അല്ലാതെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മരുന്ന് കഴിച്ചാൽ ലെവലാകും ഒരു തെറ്റിദ്ധാരണ അത് തെറ്റിദ്ധാരണ തന്നെയാണ് കാരണം മരുന്ന് മാത്രം പോരാ മരുന്ന് വേണം പക്ഷെ മരുന്ന് മാത്രം പോരാ അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഡോക്ടർ പറഞ്ഞാൽ ആ ഒരു ട്രാക്ക് മാറ്റി പിടിക്കണം എന്നുള്ളത് എപ്പോഴോ ചിന്തിക്കേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട് ഷുഗറിൻ്റെ കേസിൽ പലപ്പോഴായിട്ടും പല ആളുകളും മെഡിസിൻസ് എടുക്കുന്നു പക്ഷേ ഒരു റിസൾട്ട് മാറ്റം എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞ അതുപോലെ തന്നെ ഇൻസുലിനിലേക്ക് എത്തുക അതൊരു നേരത്തു നിന്ന് രണ്ട് നേരത്തിലേക്ക് എത്തുക എന്ന രൂപത്തിലേ പോകുന്നുള്ളൂ പക്ഷേ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആവുമ്പം അത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ എന്താണ് മാറ്റം ഉണ്ടാവുന്നുള്ളത് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്നു ഒരു നേരം ഇൻസുലിൻ എടുക്കുന്നത് രണ്ട് നേരമാക്കി മൂന്ന് നേരമാക്കി പോകുന്ന സമയത്തിൽ പലപ്പോഴും ഇൻസുലിൻ ഡോസ് എന്തിനാണ് കൂട്ടുന്നത് ആ ഡോസ് എടുത്തിട്ടും ഷുഗർ കൺട്രോൾ നിൽക്കാതെ വരുമ്പോഴാണ് ഡോസ് കൂട്ടുന്നത് അപ്പം നമുക്ക് ഡോസ് കൂട്ടാതെ എങ്ങനെ നോക്കാം അപ്പം നമുക്ക് ആ മെക്കാനിസം മനസ്സിലാവുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും അതായത് ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ട് ഷുഗർ കൂടുന്ന ആളുകളെന്ന് പറയുമ്പോൾ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും കറക്റ്റായിട്ട് മസിൽ ഗ്രോത്ത് കൂട്ടുക എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം ഈ അവയർനെസ് ഇല്ലെങ്കിൽ ഷുഗർ കുറയില്ല അതായത് ഞാൻ നമ്മുടെ വയനാട്ടിലൊരു ഡോക്ടർ ആരാന്നറിയില്ല ഒരു ഡയബറ്റോളജിസ്റ്റാണ് ഈ ജിലേബിയോ മധുരമോ എന്തെങ്കിലും കൊടുത്തിട്ട് ഷുഗർ കുറയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒത്തിരിയേറെ ആളുകൾ ഡോക്ടർസ് തന്നെ അതിനെ എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അത് ശരിയാണ് അത് അതിനൊരു സയൻസ് എന്താണെന്ന് വെച്ചാൽ ആ ഡോക്ടർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എക്സസൈസ് മെത്തഡുകളാണ് ഒരു ഇരുപതോ ഇരുപത്തൊന്നോ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അതിപ്പോൾ അതേ രീതി ചെയ്യണമെന്നില്ല നമ്മൾ മസിൽസിന് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ഇൻസുലിനൊന്നും ആവശ്യമില്ല ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം സെൽസിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രോസസ്സ് കഴിയണം മസിൽസിന് മൂവ്മെൻറ്റ് നല്ല അളവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് മസിൽസ് ഈ ഗ്ലൂക്കോസിന് വലിച്ചെടുക്കും അപ്പം പെട്ടെന്ന് ഷുഗർ ലെവൽ കുറയും അപ്പം നമ്മളോട് നേരായിട്ട് മരുന്നും ഇൻസുലിനും എടുക്കുന്ന സമയത്ത് നേരായിട്ട് പറഞ്ഞു തരേണ്ട കാര്യം ഈ മസിൽസ് ഗ്രോത്ത് കൂടണം എന്നെങ്കിൽ മാത്രമേ ഷുഗർ കുറയത്തുള്ളൂ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രമേഹ രോഗികളുടെ എപ്പോഴും കൈയും കാലും ശോഷിച്ച് വരും ഇൻസുലിൻ എടുക്കുന്ന ആളുകളുടേത് വണ്ണം കൂടി വരും അപ്പോൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും എന്നു വെച്ചാൽ എവിടെയാണ് വയറിൻ്റെ ഭാഗത്ത് കയും കാലം ഒക്കെ ശോഷിക്കും അപ്പോൾ നമ്മളീ മെഡ്ഫോമിനോ അങ്ങനത്തെ എന്തെങ്കിലും ഗുളിക എടുക്കുന്ന സമയത്ത് ഫാറ്റ് ലോസ് ആകും മസിൽ ലോസ് ആകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയും ഇൻസുലിൻ എടുക്കുന്നതിന് വെയിറ്റ് കൂടും അപ്പോൾ എങ്ങനെയാണ് ശരീരപ്രകൃതം നോക്കുമ്പോൾ കൈയും കാലും നെഞ്ചും ശോഷിച്ചിരിക്കും വയറ് മാത്രം വലുതായിട്ടിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ഇൻസുലിൻ എടുക്കുന്ന വയറിൻ്റെ ഭാഗത്താണ് അപ്പോൾ ഇവിടെ സൊല്യൂഷൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ മെഡിസിനോ കാര്യങ്ങൾ എടുക്കുമ്പോൾ മസിൽ ബിൽഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളത് ഡമ്പിൾസ് യൂസ് ചെയ്യുവോ പുഷപ്സ് ചെയ്യുവോ പുല്ലപ്സ് ചെയ്യുവോ ഏതെങ്കിലും രീതിയിലുള്ള മസിൽ ടയേർഡ് ആകുന്ന രീതി ചെയ്താൽ ഷുഗറും കണ്ട്രോളാകും മസിൽ ഗ്രോത്ത് ആവും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ കുറയും സിമ്പിൾ കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ചില പറയല്ല ഫാസ്റ്റിങ് ഷുഗർ അതിൻ്റെ കൂടുതലാണ് ഫുഡ് കഴിച്ചാൽ കുറവാണ് അതിൻ്റെ അർത്ഥം എന്താ മസിൽ ഗ്രോത്ത് ഇല്ല അപ്പം മസിൽ സ്ട്രെങ്തനിങ് ആയാൽ ഫാസ്റ്റിങ് ഷുഗർ കുറയും ഇതാണ് അതിൻ്റെ ബേസിക് ട്രിക്കാണ് അതൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇതൊക്കെ ഈ രൂപത്തിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷുഗർ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് അപ്പോൾ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും ഇതിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ രീതിയിൽ വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ പൊറോട്ടയും ബീഫും കപ്പയും മീനും കൂന കൂട്ടി ചോറ് കഴിക്കുന്നതുമാണല്ലോ നമ്മുടെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഞാൻ ഇപ്പം കോഴിക്കോടും കണ്ണൂരും കോട്ടക്കിലൊക്കെ കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് പലപ്പോഴും ഹോട്ടലിൽ നിൽക്കാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് പല വീടുകളിൽ പോകാറുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാം കാണുന്ന ഒരു കോമൺ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ അളവ് അളവാണ് കാരണം വയറ് നിറയണം പിന്നെ ഏറ്റവും കൂടുതൽ ഈ മലബാർ ഏരിയയിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിപ്പിച്ചിട്ടാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വയറ് നിറയെ കഴിപ്പിക്കുക അപ്പം നമ്മൾ പോയിട്ട് കുറച്ച് കുറച്ച് കഴിക്കുമ്പോഴത്തേനും പറയും ഷോ ഒന്നും കഴിക്കുന്നതിന് ഒന്നും ഇഷ്ടമായില്ലേ എന്നുള്ള രീതിയാണ് അപ്പോൾ ഇത് മലബാർ ഏരിയ മാത്രമല്ല നമ്മുടെ നാട്ടിലൊരു കോമൺ ഒരു കൾച്ചർ എന്നാന്ന് വെച്ചാൽ ചോറ് കഴിച്ചെങ്കിൽ മാത്രമേ ഒരു ആരോഗ്യമുള്ളൂ എന്നുള്ളത് എന്നുള്ള എന്തിനാണ് ഈ അമേരിക്കയിലുള്ള ആൾക്കാരോട് നമ്മൾ പറയുകയാണ് അതേ ബീഫും പൊറോട്ടയും കഴിച്ചിട്ടുണ്ടോ സൂപ്പർ സാധനമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വികാരമുണ്ടോ ഒരു വികാരമില്ല കപ്പയും മീനും നമുക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഭയങ്കര ഒരു വികാരമാണ് കപ്പയും മീനും വരുമ്പം എന്തുകൊണ്ടാണ് യൂറോപ്യൻസിന് ഈ കപ്പയ മീനും പറയുമ്പോൾ ഒരു താല്പര്യം ഇല്ലാത്തത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് വളർന്ന് നമ്മുടെ നാട്ടുകാർ വീട്ടുകാർ എല്ലാം ഈ ഒരു കൾച്ചറിലേക്ക് വരുന്നത് കൊണ്ട് നമുക്കിത് വലിയ കാര്യമാണ് അപ്പോൾ ആ ഒരു വലിയ കാര്യമായുള്ള സംഭവം നമ്മൾ പറയണത് നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ പറയണത് ഇതാണ് ഏറ്റവും നല്ല ഫുഡെന്ന് പറയുമ്പം അപ്പം നമ്മളൊരു അതേ ടപ്പിച്ചെടുത്താൽ പ്രശ്നമാണ് മുഴകളുണ്ടാകും ഫാറ്റ് ലിവർ ഉണ്ടാകും തൈറോയിഡ് തുടങ്ങും പ്രമേഹം തുടങ്ങും ബ്ലോക്ക് ഉണ്ടാകും വെയിറ്റ് കൂടും എന്നൊക്കെ പറയുമ്പം അത് ഉൾക്കൊള്ളാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്കിഷ്ടമുള്ള സാധനം അത് അപ്പം അങ്ങനെ ഒരു ഭക്ഷണത്തിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അപ്പം ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ രാവിലെ നമുക്ക് ഇഡ്ഡലി ദോശ പുട്ട് ആണല്ലോ കോമൺ ആയിട്ട് നമ്മുടെ ഡയറ്റിലൊക്കെ വരുന്നത് അതേപോലെ ഉച്ചക്ക് ചോറ് കറികളൊക്കെ ആയിട്ട് രാത്രിയിൽ ചിലപ്പോൾ ചപ്പാത്തിയോ പൊറോട്ടയോ അല്ലെന്നു പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ പല ടൈപ്പ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടുവരുന്നത് നമ്മുടെ കുഴിമന്തി ബിരിയാണി ഐറ്റംസ് നമ്മുടെ ബാർബിക്യു അൽഫാം രീതികൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബാർബിക്യൂ കഴിക്കുകയാണ് അല്ലെങ്കിൽ അൽഫാം കഴിക്കുകയാണ് അൽഫാം കഴിക്കുന്ന സമയത്ത് സാലഡ് കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ ഷുഗർ കൂടത്തേയില്ല ഇല്ല സേഫാണ് പക്ഷേ അൽഫാം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ കുബൂസും പൊറോട്ടയും ചപ്പാത്തിയും ആണ് കഴിക്കുന്നതെങ്കിൽ ഷുഗർ പെട്ടെന്ന് കൂടും അപ്പോൾ നമുക്ക് ഷുഗറുള്ള ആളുകൾക്ക് ഏറ്റവും കുറവ് ഷുഗറായിട്ട് ഫുഡിലുള്ളത് വെജിറ്റബിൾസ് പച്ചക്കറികളാണ് ഇലക്കറികളും പിന്നെയുള്ളത് നോൺ വെജ് ഐറ്റംസ് ഇറച്ചി മീൻ മുട്ട ഐറ്റംസ് ഇതൊക്കെ എന്ന് ഇതൊക്കെയെന്ന് പറയുന്നൊരു മുപ്പത് നാൽപ്പത് ശതമാനത്തിനുള്ളിലാണ് ഗ്ലൂക്കോസ് ലെവലൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഉള്ള രോഗികൾക്ക് ഈ പഴങ്ങൾ അത്ര നല്ലതല്ല എന്ന രീതിയിൽ ശരിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ചക്കപ്പഴം മാങ്ങപ്പഴം ഏത്തപ്പഴം നല്ല ഏത്തപ്പഴം എന്നൊക്കെ പറയുന്നത് ഷുഗർ കൂട്ടാനുള്ള ഫ്രൂട്ട്സാണ് പക്ഷേ പപ്പായ പേരയ്ക്ക ആപ്പിൾ മുസുംബി ഓറഞ്ച് മസ്ക് മെലൻ എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് ഫ്രൂട്ട്സ് ചെറുപഴം ഇതൊക്കെയെന്ന് പറയുന്നത് ഷുഗർ രോഗികൾ നിർബന്ധമായിട്ട് കഴിക്കണം കാരണം പ്രമേഹമുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് ഹാർട്ട് റിലേറ്റഡ് ബ്ലോക്കോ ആയിട്ട് ബന്ധപ്പെട്ടോ അറ്റാക്കോ സ്ട്രോക്കോ ആണ് അവരുടെ കോംപ്ലിക്കേഷൻ മെയിനായിട്ട് അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് അപ്പോൾ ഈ അറ്റാക്കും സ്ട്രോക്കും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആൻറ്റി ഓക്സിഡൻസ് വേണം അപ്പം വൈറ്റമിൻസ് മിനറൽസ് കൂടുതലുള്ളത് പഴവർഗ്ഗങ്ങളിലാണ് അപ്പം എന്താ ഷുഗർ കൂടുന്ന് പറഞ്ഞാൽ ഇത് മാറ്റി വെച്ചിട്ട് നോർമലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കും എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഹാർട്ട് റിലേറ്റഡായിട്ടുള്ള ബ്ലഡ് വെസൽ വെസ്സൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങും അതുകൊണ്ട് ഇങ്ങനത്തെ ഫുഡ് ഉൾപ്പെടുത്തണം സത്യം പറഞ്ഞാൽ അപ്പോൾ എന്താ ചെയ്യേണ്ടത് മെയിൻ ഫുഡ് ഈ നല്ല പഴുത്ത ചക്ക കഴിക്കാതിരിക്കുകയാണ് നല്ലത് പച്ച ചക്ക നമ്മൾ ചക്ക വേവിച്ചൊക്കെ കഴിക്കത്തില്ലേ അത് ഓക്കെയാണ് അതേപോലെ മാങ്ങ പച്ചമാങ്ങയായിട്ട് മാങ്ങയായിട്ട് ഉൾപ്പെടുത്താം കൂടുതൽ പഴിക്കുന്നതനുസരിച്ച് ഷുഗർ കൂടുന്നൊരു സാഹചര്യം വരും അപ്പം ഇതൊരു നാൽപ്പത് അമ്പത് ശതമാനം ഷുഗർ ലെവൽ ഉള്ളതാണ് പിന്നെയുള്ള ഒരു അമ്പത് അറുപത് ശതമാനം ഷുഗർ ലെവൽ ഉള്ളത് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ അതായത് ചെറുപയർ വൻപയർ കടല മുതിര ഉഴുന്ന് പരിപ്പ് അങ്ങനത്തെ കുറേ പയർ പരിപ്പ് വർഗ്ഗങ്ങളിലാണ് ഒരു അമ്പത് അറുപത് ശതമാനത്തോളം ഗ്ലൂക്കോസ് ലെവലുണ്ട് അപ്പം കമ്പാരിറ്റീവ്ലി വെജിറ്റേറിയൻസിന് നമുക്ക് ബെറ്ററായിട്ട് പറയുന്നത് പനീർ മഷ്റൂം ഈ സാധനങ്ങൾക്കൊക്കെ ഈ ഭക്ഷണങ്ങളിലൊക്കെ നമുക്ക് ഷുഗർ ലെവൽ അധികമില്ല അതൊരു പത്ത് ഇരുപത് മുപ്പത് ശതമാനത്തിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അമ്പത് ശതമാനത്തിനുള്ളിൽ നിൽക്കുന്ന ഭക്ഷണങ്ങളെ കുറച്ച് അളവ് കൂട്ടുക ഇനി അമ്പത് ശതമാനത്തിൽ നിന്ന് കൂടുതലുള്ള ഭക്ഷണങ്ങളുണ്ട് ഇപ്പോൾ ഓട്സ് ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ആ റേഞ്ചിലാണ് ഓട്ട്സിനകത്ത് ഗ്ലൂക്കോസ് ലെവൽ വരുന്നത് ഒരു എഴുപത് തൊട്ട് എഴുപത്തഞ്ച് വരെ മില്ലറ്റ്സ് നമ്മുടെ റാഗി തിന ചാമ എന്നൊക്കെ പറയുന്ന ഇതിലെല്ലാം വരും പിന്നെ ഒരു എഴുപത്തഞ്ച് തൊട്ട് ഉള്ളിലാണ് അരി ഗോതമ്പൊക്കെ വരുന്നത് കാരണം പലപ്പോഴും പറയാറുണ്ട് ഈ ഷുഗർ ആയതുകൊണ്ട് ഞാൻ ചോറ് മാറ്റി ചപ്പാത്തി ആക്കി എന്ന് പറയാറുണ്ട് എൻ്റെ അർത്ഥം അതിന് പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നുമില്ല മൂന്ന് ചപ്പാത്തി കഴിക്കുന്നതും രണ്ട് തപി ചോറ് കഴിക്കുന്നതൊക്കെ ഏകദേശം സെയിമാണ് കാരണം ഇതിൻ്റെ കണ്ടൻറ്റ് ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് ഒരു ചപ്പാത്തിയിൽ ഒതുക്കുമായിരുന്നെങ്കിൽ ശരിയായിരുന്നു നമ്മൾ പറയാം അത് പിന്നെ ചോറ് കുറച്ചാലും ഓക്കെയാണ് ചപ്പാത്തി തന്നെ കഴിക്കണം നിർബന്ധമില്ല അപ്പോൾ ഈ ഒരു അളവിലാണ് പിന്നെ ഒരു എയ്റ്റി ഉള്ളത് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലാണ് ഈ പ്രത്യേകിച്ചും ഈ കപ്പ നമ്മുടെ കോട്ടയം ഭാഗത്തൊക്കെ കപ്പ എന്ന് പറയുന്നു അപ്പോൾ ഈ ടപ്പിയോക്ക കപ്പ എന്ന് പറയുന്നത് ഹൈ ഷുഗർ കണ്ടൻറ്റാണ് പിന്നെ ചേമ്പ് ചേന കാച്ചിൽ എന്നൊക്കെ പറയുന്നത് കപ്പയുടെ അത്രയില്ല പക്ഷെ കമ്പാരിറ്റീവ് ബെറ്ററാണ് പക്ഷേ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ല ഒരു ഭക്ഷണമെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് ആണ് മധുരക്കിഴങ്ങ് നമ്മുടെ ഈ പറയുന്ന കഴിക്കുമ്പോൾ ചെറിയൊരു മധുരം തോന്നും എന്നുണ്ടെങ്കിലും ഈ കപ്പയുടെ അത്രയും ഡേഞ്ചറല്ല അപ്പം അത് ഷുഗർ ഉള്ളവർക്കും കുറച്ചളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ഈ ഒരു അളവിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അളവ് കൂട്ടുകയും കുറയ്ക്കാനായിട്ട് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യം നടക്കത്തുള്ളൂ അപ്പോൾ ആ ഒരു രീതി വന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ അതായത് ഫിഫ്റ്റി പേഴ്സെൻറ്റ് താഴോട്ടുള്ള ഗ്ലൂക്കോസ് ലെവലിലുള്ള ഭക്ഷണത്തിനെ കുറച്ച് അളവ് കൂട്ടിയിട്ട് ഫിഫ്റ്റി പെർസെൻ്റ് മോളോട്ടുള്ള ഗ്ലൂക്കോസ് ലെവലിൽ അളവിനെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാം അതാണ് മെയിനായിട്ടുള്ളത് ഫുഡിനകത്ത് നമ്മളെ നാട്ടിലുള്ള ജനങ്ങളുടെ ഒരു പൊതുവില കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അരി ഭക്ഷണമാണല്ലോ രാവിലെ ആയാലും ഉച്ചയായാലും രാത്രിയായാലും അപ്പം അത് കുറയ്ക്കുന്ന നേരം നമ്മൾ ഈ പറഞ്ഞ ബാക്കി ഐറ്റംസ് കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എനർജി ലെവലിൽ അവർക്ക് ബാധിക്കില്ല എന്നുള്ള പൊതുവിലൊരു കാഴ്ചപ്പാട് അരിഭക്ഷണം കുറച്ചാൽ ക്ഷീണിച്ച് പോവും കുഴങ്ങിപ്പോവും കിടന്നു പോകും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ആ ഇപ്പം ഞാനൊരു കഴിഞ്ഞ ഒരു ആറുമാസമായിട്ട് അരി ഭക്ഷണം അങ്ങനെ അധികം കഴിക്കാറില്ല ഞാൻ ചോറ് കഴിച്ചിട്ടേയില്ല ഒരു ആറുമാസമായിട്ട് അപ്പം അതൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു അപ്ലൈ ചെയ്ത ഒരു മെത്തേഡാണിത് കഴിച്ചിട്ടില്ല ആ എനർജിയാണ് ഞാനിപ്പോൾ പറയാൻ വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു രണ്ട് ദോശ കഴിച്ച കൺസൾട്ടേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ പതിനൊന്ന് മണിയാവുമ്പോ എനിക്ക് എനിക്ക് വിഷപ്പ് തുടങ്ങും കാരണം എന്ന് വെച്ചാൽ കഴിച്ചു വയറു നിറഞ്ഞു പക്ഷേ രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എനിക്ക് വിശക്കും അപ്പോൾ വിശന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കഴിക്കണം അല്ലാതെ പറ്റത്തില്ല പക്ഷേ രാവിലെ ഞാനൊരു ആര ഏത്തപ്പഴം ഒരു രണ്ട് മുട്ട പുഴുങ്ങിയത് കുറച്ച് നട്ട്സ് ഇതാണ് ഞാൻ എൻ്റെ പൊതുവെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു മണി ഒന്നര രണ്ടായാലും എനിക്ക് ആ എനർജി കിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ഫിഷാണ് മെയിനായിട്ട് കഴിക്കും ഒരു ഒരു അയലയുടെ സൈസ് ഉണ്ടെങ്കിൽ ഒരു ഒരു മീൻ മത്തിയുടെ സൈസ് ചെറിയ സൈസ് ആണെങ്കിൽ മൂന്നാല് മീൻ പിന്നെ അവിയൽ തോരന് ഉപ്പേരി മെഴുക്കോട്ട് ഐറ്റംസ് ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് ഇത് കഴിച്ചേച്ച് ഞാൻ തിരിച്ചു പോയിട്ട് എന്തെങ്കിലും ഒരു മീറ്റിങ്ങിലോ ഫങ്ഷനിലോ കൺസൾട്ടേഷനിലോ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല എനർജിയാണ് ചോറ് കഴിച്ചേച്ച് പോയി ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് തൂങ്ങും അതായത് എനിക്ക് സംസാരിക്കാൻ വലിയ താല്പര്യം തോന്നത്തില്ല ഒരു ഒന്നിനോടൊരു ഉന്മേഷമില്ല എനിക്ക് എനർജി കിട്ടുന്നത് അത് കഴിക്കാത്ത സമയത്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് വെറുതെ എന്തിനാണ് ഈ ഈ ഈ ഈ ഈ സാധനങ്ങളൊക്കെ കഴിക്കേണ്ട ആവശ്യം അതങ്ങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തേച്ച് ഈ ഒരു രീതിയിലേക്ക് ഡയറ്റ് വന്നപ്പോഴത്തേനും എനിക്ക് നല്ല എനർജിയായി അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ഇപ്പോൾ പറഞ്ഞൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ ഈ അരി സാധനമോ അല്ലെങ്കിൽ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശരീരം ശോഷിച്ച് വരും വെലിഞ്ഞ് വരും എനർജി കുറയും ക്ഷീണം ഉണ്ടാകും എന്നുള്ളതോട് അതിൻ്റെ അതൊന്നും ഒരു സത്യമാണ് നമുക്ക് ആവശ്യം അതായത് ഏതാ നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണ് ഈ ഗ്ലൂക്കോസ് ആവശ്യം എന്ന് പറയുമ്പോൾ അരിയുടെ രൂപത്തിൽ തന്നെ ഗ്ലൂക്കോസ് കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഈ വാഴയ്ക്ക ചെറുതായിട്ട് ഇതാക്കി തേങ്ങയൊക്കെ ഇട്ട് ഒരു അവിയൽ ഫോമിലാക്കി കഴിക്കും അതേപോലെ വാഴക്കൂമ്പ് വാഴ ചു ചുണ്ടെന്നൊക്കെ പറയില്ലേ വാഴക്കൂമ്പും വൻപയറും മിക്സ് ചെയ്തിട്ട് തോരനാക്കി കഴിക്കും ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എൺപത് ശതമാനം ഇല്ല അറുപത് ശതമാനം ഉള്ളു എന്നുള്ളതേ ഉള്ളൂ അതായത് നമുക്ക് കിട്ടേണ്ട എനർജി കിട്ടി ഈ രൂപത്തിൽ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പ്രശ്നമുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം അതുകൊണ്ട് വണ്ണം കുറയും സത്യം പറഞ്ഞ വണ്ണം കുറയും ഗ്രെയിൻസ് കട്ട് ചെയ്താൽ വണ്ണം കുറയും എനിക്ക് രണ്ട് കിലോ കുറഞ്ഞു ഇപ്പം ഞാൻ നാല് കിലോ കൂടി കാരണം വേറെ ഒന്നുമില്ല പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ബോഡിയിലേക്ക് സപ്ലൈ ചെയ്തു കാർബോഹൈഡ്രേറ്റ് കുറച്ചു ഇതാണ് ഞാൻ ചെയ്തത് ചെയ്തിട്ട് എന്തായി ഞാൻ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അതായത് ഒരു ദിവസം ഞാനൊരു മുക്കാൽ മണിക്കൂർ ജിം വർക്കൗട്ടുകൾ വീട്ടിൽ തന്നെ അല്ലാതെ ജിമ്മിൽ പോയിട്ട് നമ്മൾ കുറച്ച് പുഷപ്സ് ഡബിൾസ് ചെയ്യുന്നത് അതേപോലെ കുറച്ച് സ്ട്രെച്ചിങ് കാര്യങ്ങൾ ബെഞ്ച് പ്രസ് അങ്ങനത്തെ മൂന്നാല് കാര്യങ്ങൾ ഞാൻ ഒരു മുക്കാമണിക്കൂർ കൊണ്ട് ചെയ്തു വന്നു അന്നേരം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മസിൽ കുറച്ച് ഗ്രോത്ത് ആകാൻ തുടങ്ങി നമ്മളെപ്പോഴാണ് ഭക്ഷണം നിയന്ത്രിച്ച് മസിലിന് വർക്കൗട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ മെലിഞ്ഞ് ശോഷിച്ച് വണ്ണം കുറഞ്ഞ് വരും ക്ഷീണം ഉണ്ടാകും നമ്മൾ പ്രോട്ടീനും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും കുറച്ച് കാബ്സും ഒക്കെ സപ്ലൈ ചെയ്തിട്ട് ഫിസിക്കൽ വർക്കൗട്ട് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആ ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം കോമൺ ആയിട്ട് പറയുന്ന പോലെ ഇതൊന്നും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണമായിട്ട് കൂട്ടത്തേ ഇല്ല പലപ്പോഴും കൺസൾട്ടേഷൻ വരുമ്പം രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പം നമ്മൾ ചോദിക്കും എന്നാ ഉണ്ട് നല്ല മാറ്റമുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഭക്ഷണമൊന്നും ഇല്ല ഞാൻ പട്ടിണിയാണ് ശരിക്കും പറഞ്ഞാൽ പറയാം അപ്പോൾ ഞാൻ ചോദിക്കും രാവിലെ എന്താ കഴിക്കുന്നത് രാവിലെ ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് ഏത്തപ്പഴം കുറച്ച് കഴിക്കും കുറച്ച് മുട്ട ആക്കി കഴിക്കും എന്നൊക്കെ പറയും ഓ ശരി പതിനൊന്ന് മണിക്കോ പതിനൊന്ന് മണിക്കോ ഒരു പേരൊക്കെയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും ഉച്ചയ്ക്കോ ഉച്ചക്കോ കുറച്ച് മീനും കറികളൊക്കെ ആയിട്ട് കഴിക്കും രാത്രിയോ രാത്രി ഞാൻ സൂപ്പും വെജിറ്റബിൾസോ അല്ലെങ്കിൽ കുറച്ച് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ പട്ടിണിയാന്ന് പറഞ്ഞതോ അല്ല ചോറ് ഇല്ലല്ലോ ചോറ് ഞാൻ ഇപ്പൊ പതിനഞ്ച് ദിവസമായിട്ട് ചോറ് കഴിക്കാതെ അത് നമ്മളെ മലയാളികൾക്കുള്ള വേറൊരു സംഭവമാണ് അതായത് മരുന്നില്ല എന്ന് പറഞ്ഞാൽ അസുഖം മാറില്ല എന്ന് ചിന്തിക്കുന്നത് പോലെ അരിഭക്ഷണം അരിഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം ഇല്ല അത് പട്ടിണിയാന്നാ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ചോദിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കഴിച്ചില്ലേ എന്നിട്ട് നിങ്ങൾ ഷുഗർ എങ്ങനെയുണ്ട് ഷുഗറൊക്കെ കൺട്രോളായി ക്ഷീണം എങ്ങനെയുണ്ട് ക്ഷീണമൊന്നുമില്ല ഇപ്പം നല്ല ഇതായി നീരും വേദനയൊക്കെയോ അതൊക്കെ മാറി നല്ല മാറ്റമുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെയോ അത് രണ്ടാമത്തെ ദിവസം തന്നെ ക്ലിയറായി ഇത്രയും മാറ്റങ്ങൾ വന്നിട്ട് നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ നഷ്ടബോധത്തോടെ ചോറ് കഴിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഒരു ദിവസം തന്നെ കഴിച്ച് നോക്ക് എന്നിട്ട് ഈ ബുദ്ധിമുട്ടുകളെല്ലാം രണ്ടാമത് ഉണ്ടാകുന്നുണ്ടോയെന്ന് നോക്ക് അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും ചിലപ്പോൾ ഒരു മാസം ആക്കി കഴിഞ്ഞ് വരുന്ന സമയത്ത് പറയും ഞാൻ പറയാം എന്നാൽ പിന്നെ കുറച്ച് ചോറൊക്കെ കഴിച്ചു കേട്ടോ പറയുന്നത് വേണ്ട ഡോക്ടറെ ഇത് സുഖമാണ് എൻ്റെ വേദന പോയി നീര് പോയി ക്ഷീണം മാറി ഷുഗർ കൺട്രോളായി പുകച്ചിൽ മരവിപ്പൊക്കെ മാറി എൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അത് ഫുള്ളായിട്ട് ക്ലിയറായി എനിക്കിത് സുഖമാണ് എനിക്കിനിയും വേണ്ട എനിക്ക് പഴയ രീതിയിൽ പോകണമെന്ന് ഒരു താല്പര്യമില്ല അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ ഒരു ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തു ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് വരുമ്പോൾ മാത്രമേ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ദൈവമേ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോകുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് വീട്ടിലെ ഒരു പ്രോട്ടോക്കോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ പുറത്ത് പോകുമ്പം ബിരിയാണി കഴിച്ചു എന്ന് വെച്ചു ബിരിയാണി ഞാൻ ആ ഒരു ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ രണ്ട് ചിക്കൻ പീസ് എടുത്ത് ഒരു ഇത്രയും ഏതാ അതിൻ്റെ റൈസ് ഇത്രേ എടുക്കുകയുള്ളൂ അപ്പോൾ നോക്കുമ്പം എൻ എൻ്റെ ബിരിയാണി മൊത്തം വേസ്റ്റാണ് കാരണം ആ അത് ചോറ് മൊത്തം ഞാൻ കഴിക്കത്തില്ല ഞാൻ ഈ പീസുകൾ കഴിച്ച് കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിക്കും അപ്പോൾ എന്ന് വെച്ചാൽ എവിടെ പോയാലും ഇത് ശീലിക്കാൻ പറ്റും ഞാനൊരു കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെയുള്ള എല്ലാ വെറൈറ്റിയും കഴിക്കും പക്ഷേ ഞാൻ ഈ ചോറും ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ ആ സാധനം തുടത്തില്ല എന്തെങ്കിലും ഫിഷോ ചിക്കനോ അല്ലെങ്കിൽ സാലഡ്സോ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തി കഴിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നു വച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കല്യാണോ ഫംഗ്ഷനോ പരിപാടിയോ ഒക്കെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് പിന്നെ നമുക്ക് ആ ദിവസം ഒന്നിനും നമ്മളെ കൊണ്ട് കൊള്ളത്തില്ല എവിടെയെങ്കിലും പോയി കടന്നാൽ മതി ഇരുന്നാൽ മതി എന്നല്ലാതെ വേറൊരു ചിന്തയും കാണത്തില്ല കാരണം എന്നറിയുമോ ഈ കഴിച്ചടിച്ച് കുഴച്ച് കയറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരീരത്തിന് ആകെ വിഷമോ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യും ഇനിയും ഈ വ്യക്തിക്ക് ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വീണ്ടും പോയി കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എവിടെങ്കിലും ഒന്ന് തിളത്തി കടത്തിയിട്ട് വേണം ഇതൊന്ന് ദഹിപ്പിച്ച് ക്ലിയറാക്കി പുറത്തേക്ക് കളയാനും സ്റ്റോർ ചെയ്ത് വെക്കാനുമായിട്ട് ശരീരം നോക്കുന്നത് പക്ഷേ ഞാനീ പറഞ്ഞ മെത്തോഡ് ഒന്ന് ചെയ്ത് നോക്കിക്കേ നമുക്ക് കല്യാണ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നമുക്കൊരു എനർജി ആയിരിക്കും പക്ഷേ ഈ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കി അത് നമ്മൾ ആ എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്നിട്ട് പറ ഷുഗർ കുറയുന്നുണ്ടോ ക്ഷീണം കുറയുന്നുണ്ടോ ബുദ്ധിമുട്ട് കുറയുന്നുണ്ടോ നീര് നീർക്കട്ട് എല്ലാവരും പറയുന്നത് ഇവിടെ വേദന ഇവിടെ പിടിച്ച വേദന ഇവിടെ പിടിച്ച വേദന എല്ലായിടത്തും വേദന ചോറ് കുറയ്ക്കുക അരിയുടെ സാധനം കുറയ്ക്കുക ആ നീര് നീർക്കട്ട് മാറും പക്ഷേ നമ്മൾ എന്ത് എളുപ്പപ്പടിയിൽ വേദനയ്ക്ക് നീരിനും മരുന്ന് എടുക്കും എത്ര നാളെടുക്കും മരണം വരെ അപ്പം ഈ ഒരു കാര്യങ്ങൾ ആണ് ആ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ശരീരത്തിനൊന്ന് ആക്കി എടുക്കാനുള്ള കുറച്ച് മരുന്നുകളോ സപ്ലിമെൻറ്റ്സോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ രീതികളിൽ അവരുടെ ജോലിയും അവരുടെ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കുമ്പോഴാണ് ഐഡിയ കിട്ടുന്നത് അല്ലാതെ മരുന്ന് കഴിച്ചിട്ട് തുമ്മല മാറിയ കേസുണ്ടോ മരുന്ന് കഴിക്കും തുമ്മൽ കുറയും നിർത്തുമ്പം തുമ്മലുണ്ടാവും ഗുളി ഗുളികഴിച്ച് ഷുഗറിന് ഷുഗർ കുറയും നിർത്തുമ്പം വീണ്ടും കൂടും ഗുളി ഗുളിയെടുക്കുമ്പം തൈറോയിഡ് കുറയും നിർത്തുമ്പം വീണ്ടും കൂടും ഗുളി ഗുളിയെടുക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയും നിർത്തുമ്പം വീണ്ടും കൂടും കാരണം എന്താ ഇവിടെ സംഭവം ഒന്നും ശരിയാകുന്നില്ല പ്രശ്നം ഉണ്ടാകുന്നതെല്ലാം കുറച്ച് 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 കൊണ്ടാകൊണ്ടിരിക്കുകയാണ് അപ്പം റൂട്ട് കോസ് മനസ്സിലാക്കി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഈസിയായിട്ട് നിസ്സാരമായിട്ട് ക്ലിയർ ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതാണ് ഇപ്പോൾ ഞാൻ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു രീതി ഇതാണ് നമ്മൾ ഭക്ഷണ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം നമ്മൾ ഈ ചിക്കനും ബീഫ് കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോള് കൂടുമെന്ന് പറയുന്നതിൽ എന്താണ് ശരി ശരിയാണ് നമ്മളിപ്പം റെഡ്മീറ്റ്സ് അത്ര നല്ലതല്ല കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ വറുത്ത് കോരി എടുക്കുന്ന അളവിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഒരു ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് കുറച്ച് വഴറ്റി ഓലത്തി എടുക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പിന്നെ ഈ ഗ്രിൽഡായിട്ട് കൂടുതലെടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഗ്രിൽഡ് ഐറ്റംസ് ആൽഫാം എന്ന് പറയുമ്പോൾ അടുപ്പിച്ച് കുറേ നാൾ എടുക്കുമ്പം അത് കോളോൺ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇപ്പം ഞാനും ബീഫും പോർക്ക് അല്ലെങ്കിൽ മട്ടൺ അങ്ങനെ കഴിക്കുന്ന ഒരാളാണ് ചിക്കൻ എന്ന് പറയുന്ന വൈറ്റ് മീറ്റാണ് ബാക്കിയെല്ലാം ഒരു റെഡ് മീറ്റ് ആണ് അപ്പം വൈറ്റ് മീറ്റ്സ് ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ പക്ഷേ ഈ ചിക്കൻ ആണെങ്കിൽ വറുത്തു കോരി എടുക്കുമ്പോഴാണ് പ്രശ്നം അല്ലാതെ നോർമലായിട്ട് കഴിക്കുന്ന ഗ്രില്ലായിട്ടോ അല്ലെങ്കിൽ വഴറ്റി എടുക്കുമോ കറി വെക്കുമോ പെരളനാക്കിയോ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ അത് ഒരു ഡെയിലി യൂസിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് പറ്റുമോ എന്ന് നോക്കാതെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ റെഡ് മീറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫിഷ് അങ്ങനെ അല്ലെങ്കിൽ പയർ പരിപ്പ് ഉറങ്ങുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരു ചെക്ക് ചെയ്ത് നോക്കണം യൂറിക് ആസിഡ് കൂടുന്നുണ്ടോ ക്രിയാറ്റിൻ കൂടുന്നുണ്ടോ ജോയിൻസിനൊക്കെ വേദനയുണ്ടോ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടോ ഗ്യാസ് ആവുന്നുണ്ടോ ആ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ എനിക്കിത് കഴിക്കാവോ കഴിക്കാൻ പാടില്ലയോ എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള ആൾ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പൊതുവേ ഇത് നല്ലത് മോശം എന്നുള്ളതില്ല ഉണ്ടാക്കുന്ന രീതികൾ കഴിക്കുന്ന രീതികൾ ശരീര അളവ് ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നു പത്ത് പേര് ജിമ്മിൽ പോകുന്നു ഈ പത്ത് പേരിൽ ജിം ഇൻസ്ട്രക്ടർ പറയുന്നത് എന്താ ജിമ്മ് വർക്കൗട്ട് ചെയ്യുക പ്രോട്ടീൻ പൗഡർ കഴിക്കുക നന്നായിട്ട് മുട്ടയും ചിക്കനും കാര്യങ്ങളൊക്കെ കഴിക്കുക എന്ന് പറയും പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താ ഈ പത്ത് പേരിൽ എല്ലാവരുടെയും മാതാപിതാക്കൾ അതായത് പേരൻസിൻ്റെ അവരുടെ കിഡ്നി ഹെൽത്ത് ആണോ ഡയബറ്റിക് ഉള്ളവരാണോ അപ്പം കൂടുതൽ ആൾക്കാരുടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പനും അമ്മയ്ക്ക് ക്രിയാറ്റി ലെവൽ കൂടുവോ കിഡ്നി ഫെയിലിയർ വന്ന് മരിക്കുവോ അറ്റാക്ക് വന്ന് മരിക്കുവോ ഒക്കെ ഉള്ള ആളുകളുടെ മക്കൾക്കും ആ ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ ഇവർ ഈ പഴയ ഈ പറയുന്ന പോലത്തെ രീതിയിൽ ചിക്കനും ഫിഷും അല്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡറുകളും മുട്ടയും അങ്ങനെ കൂടുതൽ കൂടുതലെടുത്തു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആവും അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത് അല്ലാതെ ഇപ്പം ഒരു സാധാരണ തെറ്റിദ്ധാരണയെന്നറിയോ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞ ഈ മഞ്ഞക്കരി കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പത്ത് പതിനൊന്ന് പതിനൊന്ന് കൊല്ലമായിട്ട് ഒരു ദിവസം മിനിമം മൂന്ന് നാല് മുട്ട കഴിക്കും ഒരു ദിവസം അപ്പോൾ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരു ആഹാര വസ്തുവാണ് മുട്ട കാരണം ഞാൻ ട്രേയിലാണ് കൊണ്ടുവരുന്നത് നാലഞ്ച് ട്രേ ആണ് ഒരാഴ്ചത്തേക്ക് കൊണ്ടുവരുന്നത് കാരണം എൻ്റെ വീട്ടിൽ എല്ലാവരും മുട്ട കഴിക്കുന്നവരാണ് എൻ്റെ വീട്ടിൽ അങ്ങനെ അരിക്ക് ഉപയോഗമില്ല അധികം പക്ഷേ മുട്ട കൂടുതൽ കഴിക്കും പക്ഷേ എൻ്റെ കൊളസ്ട്രോൾ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത് ആ റേഞ്ചിലേ ഉള്ളൂ ഇതുവരെ അതിൻ്റെ മുകളിലോട്ടും പോയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ മുട്ട കഴിച്ചിട്ടാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നതെങ്കിൽ വെറുതെ പുല്ല് തിന്നുന്ന പശുവിൻ്റെ ശരീരത്തിൽ എന്തോരം കൊളസ്ട്രോൾ എന്തോരും കൊഴുപ്പ് ബാല് നിറയെ കൊഴുപ്പ് ശരീരത്തിലും കൊഴുപ്പ് പോത്തിറച്ച് കഴിച്ചാൽ കൊളസ്ട്രോൾ വരുന്നതെന്നു പറഞ്ഞാൽ പോത്ത് എന്താണ് മുട്ട കഴിച്ചിട്ടാണോ കൊളസ്ട്രോൾ ഉണ്ടായത് അല്ല വെറുതെ പുല് തിന്ന പോത്തിനും കൊളസ്ട്രോൾ ഉണ്ടാകും എങ്ങനെയാണ് ലിവറാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഹെൽത്തി ഫാറ്റ് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്താൽ അധികം ഫാറ്റ് ബോഡി ഉണ്ടാക്കത്തില്ല അപ്പം ലിവർ കുറച്ചുകൂടെ സേഫാണ് നമ്മൾ എന്ത് ചെയ്യുന്നു അത് കൊഴുപ്പ് ഇത് കൊഴുപ്പ് ഇത് കൊഴുപ്പ് പറഞ്ഞാൽ മാറ്റിവെച്ച് മാറ്റി വെച്ച് നമ്മളുള്ള കാർബോഹൈഡ്രേറ്റ് മൊത്തം കഴിക്കുമ്പോൾ മൂന്ന് ദോശ കഴിച്ചാൽ ഒരു ദോശ ഉപയോഗിക്കാൻ രണ്ട് ദോശ കൊഴുപ്പാക്കി ലിവർ കയറ്റി വെക്കും അതാണ് ഈ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് ചിലർ സ്ത്രീകളൊന്ന് പറയും ഞാൻ മദ്യം കഴിക്കാറില്ല എനിക്ക് എങ്ങനെയാണ് ഗ്രേഡ് ടു ഫാറ്റ് ലിവർ വരുന്നത് സിമ്പിൾ രാവിലെ അരി ഉച്ചയ്ക്ക് രാത്രി അരി വേറെ വേറെ വെറൈറ്റി ആയിട്ട് കഴിക്കുന്നു കഴിക്കുന്നതെന്നുള്ളതുള്ളൂ സാധനം എല്ലാം സെയിം ആണ് മദ്യത്തിന് രണ്ട് പ്രോഡക്റ്റ് ഗ്ലൂക്കോസ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അരിയും ഗോതമ്പ് സാധനം എൻ്റെ എൻ്റെ പ്രോഡക്റ്റ് ഗ്ലൂക്കോസ് അപ്പം കണ്ടന്റ് സെയിമാണ് നമ്മളിത് ഒഫീഷ്യലായിട്ട് ഡൈനിങ് ടേബിൾ വെച്ചിരുന്ന് കഴിക്കുന്നു അത് കുറച്ച് മാറി ഇരുന്ന് കഴിക്കുന്നു മാത്രമേ ഡിഫറൻസ് ഉള്ളൂ സെയിം സാധനമാണ് അതുകൊണ്ട് കൊളസ്ട്രോൾ പേടിച്ച് മാറ്റി വെക്കുന്നവരെ ശ്രദ്ധിച്ചോണം മൂന്ന് നേരം കഞ്ഞി കുടിച്ചാൽ അത് മതി ബ്ലോക്ക് ഉണ്ടാകാൻ അല്ലാതെ ഈ മുട്ടയും ഇറച്ചിയും മീനും കഴിക്കുന്നതുകൊണ്ടല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കടുവയും പുലിയും സിംഹമൊക്കെ പണ്ട് അറ്റാക്ക് വന്ന് വരയ്ക്കേണ്ടതല്ലേ കാരണം ഫുൾ ടൈം കഴിക്കുന്നത് ഈ ബീഫും ഇതൊക്കെ തന്നെയല്ലേ അല്ലാതെ പ്രത്യേകിച്ച് അത് പടങ്ങൾ കഴിക്കുന്നില്ല ഇലക്കറികൾ കഴിക്കുന്നില്ല പച്ചക്കറികളില്ല ഒരു സാധനം കഴിക്കാതെ വെറുതെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൃഗങ്ങളൊക്കെ പണ്ടേ അറ്റാക്ക് വന്ന് തട്ടിപ്പോകേണ്ടതല്ലേ പോകുന്നില്ല കാരണം എന്താ കാരണം ആ ശരീരപ്രകൃതത്തിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു എന്ന് വെച്ചാൽ അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് ഈ പറയുന്ന മൃഗങ്ങളൊക്കെ സ്ലിം ആയിട്ട് സ്കെൽട്ടായിട്ടിരിക്കും ഈ ഫുൾ ടൈം പഴങ്ങൾ കഴിക്കുന്ന ചിമ്പാഞ്ചയും കണ്ടിട്ടില്ലേ ഇങ്ങനെയായിരിക്കുന്നത് ആനയെ കണ്ടിട്ടില്ലേ ഇങ്ങനെയായിരിക്കുന്നത് എന്തുവാ മുട്ടയുടെ മഞ്ഞയില്ല ബീഫില്ല ചിക്കൻ ഇല്ല ഒരു സാധനവും ഇല്ല പക്ഷേ അതുകൊണ്ടാണ് വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇഡ്ലിയും ദോശയും ഇടിയപ്പം അതേപോലെ ഉഴുന്നുകട പരിപോട എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണല്ലോ ശുദ്ധ വെജിറ്റേരിയൽ എന്ന് പറയുന്ന ആൾക്കാർ കഴിക്കുന്നത് അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഉള്ളവൊക്കെ വരുന്നത് എന്നാൽ പിന്നെ അവർക്ക് കൊളസ്ട്രോൾ വരാൻ പാടില്ല ഈ ഇത് കഴിക്കാതിരുന്നാൽ അതുകൊണ്ട് ഭക്ഷണം എന്ന് പറയുമ്പം ഭക്ഷണത്തിലെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഭക്ഷണത്തിലെ കൊഴുപ്പ് കൊഴുപ്പ് കൂട്ടത്തുള്ളൂ ബാക്കി എഴുപത്തഞ്ച് ശതമാനവും ശരീരമാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതിന് തീരുമാനമാക്കിയെങ്കിൽ കൊളസ്ട്രോൾ പറയും ഞാൻ എപ്പോഴും പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും ഈ പറയുന്ന തുടങ്ങുന്നതിന് മുമ്പ് ഏതാ കൊളസ്ട്രോൾ ആണോ നിങ്ങൾ മുട്ട കഴിച്ച കൊളസ്ട്രോൾ ഉണ്ടോ ഇപ്പോൾ നിങ്ങളൊരു ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യും കൊളസ്ട്രോളും കാര്യങ്ങളെല്ലാം നോക്ക് അടുപ്പിച്ച് രണ്ടാഴ്ച എല്ലാ ദിവസവും ഒരമൊട്ട കഴിക്കും എന്നിട്ട് ചോറ് ഈ മധുരവും മേഖലയൊക്കെ ഒന്ന് കുറയ്ക്കുകയും എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒന്നൂടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ ഡെയിലി ഒരേ മുട്ട കഴിക്കും കൊളസ്ട്രോ കുറയുന്നില്ലേ നിങ്ങൾ മുട്ട കഴിക്കണ്ട അങ്ങനെയാണ് തീരുമാനിക്കുന്നത് അല്ലാതെ പൊതുവേ ബീഫിന് പ്രശ്നമാണ് പോത്ത് പ്രശ്നമാണ് അല്ലെങ്കിൽ ചിക്കൻ പ്രശ്നമാണ് മുട്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞായിരിക്കും അതൊക്കെ വറുത്ത് കോരി അതിനെ ആ വല്ലാത്ത രീതിയിൽ ആക്കി എടുക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് നമ്മുടെ ഈ വിശ്വാസവും ശരീരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വിശ്വാസം വിശ്വാസം എന്തുമായിക്കട്ടെ എനിക്കത് ആ ഈ മതഗ്രന്ഥത്തിൽ ഇത് കഴിക്കാൻ പാടില്ല ഓക്കെ കഴിക്കണ്ട പക്ഷെ ശരീരത്തിന് പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ശരീരത്തിന് ആവശ്യം പാമ്പിനെ കഴിച്ചാലും ശരീരം നോക്കുന്നത് പ്രോട്ടീനും ഫാറ്റും ഒക്കെ ആയിട്ടാണ് അല്ലാതെ നമുക്കത് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ശരീരത്തിനെല്ലാം എല്ലാം സെയിമാണ് ഇതാണ് മെയിനായിട്ടും ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്